ഇൻട്രൊഡക്ഷൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാകണമെങ്കിൽ ഹാർഡ്വെയറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് സ്പർശിക്കുവാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഘടകഭാഗങ്ങളെയാണ്. ഹാർഡ്വെയറിനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം: ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. കീബോർഡ്, മൗസ് മുതലായ ഇൻപുട്ട് ഡിവൈസ് വഴി ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനായി കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു. മോണിറ്റർ, സ്പീക്കർ, പ്രിന്റർ മുതലായ ഔട്ട്പുട്ട് ഡിവൈസിലൂടെ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നമുക്ക് ലഭിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ യഥാർത്ഥ ഫംഗ്ഷനായ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് CPUയിലാണ്. പ്രധാനമായും കമ്പ്യൂട്ടറിൻ്റെ ഗുണനിലവാരം CPUയിൽ അസംബിൾ ചെയ്ത ഘടകഭാഗങ്ങളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറുകളെ രണ്ടായി തരംതിരിക്കാം: ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നതിനായി കമ്പ്യൂട്ടർ പ്രവർത്തനസജ്ജമാകുകയുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് വിൻഡോസ് 98, 2000, XP മുതലായ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ഇവയുടെ എല്ലാ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ സമാനമാണ്. നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് വിൻഡോസ് XP എന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ, സിസ്റ്റം ബൂട്ട് ചെയ്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത്, ഈ പിക്ചറോടുകൂടിയ സ്ക്രീൻ ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. ഈ സ്ക്രീനെ നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഡെസ്ക്ടോപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ രീതിയിൽ ഒരു പോയിൻ്റർ മൂവ് ചെയ്യുന്നത് കാണാം. ഈ പോയിൻ്റർ ഉപയോഗിച്ച് സെലക്ട് ചെയ്താണ് ഓരോ കമാൻഡ്സും അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ മൈ ഡോക്യുമെൻറ്റ്സ്, മൈ കമ്പ്യൂട്ടർ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്നിങ്ങനെ ചെറിയ ഒരു പിക്ചറോടുകൂടിയ കുറേ ഐക്കൺസിനെ നമുക്ക് കാണാം. ഇതിനെ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്ന് വിളിക്കുന്നു. ഈ ഡെസ്ക്ടോപ്പ് ഐക്കൺസുകൾ കമ്പ്യൂട്ടറിനുള്ളിലെ ഫയൽസ്, ഫോൾഡേഴ്സ്, പ്രോഗ്രാംസ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും വളരെ എളുപ്പം കടന്നു ചെല്ലാൻ സഹായിക്കുന്ന വാതിലുകളാണ്. ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടൺ ശ്രദ്ധിക്കുക. ഈ ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടാസ്ക് ബാർ എന്നാണ് വിളിക്കുന്നത്. സ്റ്റാർട്ട് ബട്ടണിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കാണുന്ന പ്രോഗ്രാംസ് മാനേജറിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന പ്രോഗ്രാം ഉപയോഗിക്കാം. അതേപോലെ തന്നെ കാൽക്കുലേഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന പ്രോഗ്രാം ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കാം. അതിനു മുമ്പായി മൗസ് ക്ലിക്ക് ചെയ്യുന്നതിന് നമ്മൾ രണ്ട് മൂന്ന് മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ട്. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിന് സിംഗിൾ ക്ലിക്ക് എന്നും, എന്നാൽ ലെഫ്റ്റ് ബട്ടൺ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിന് ഡബിൾ ക്ലിക്ക് എന്നും പറയുന്നു. അതേപോലെ തന്നെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് റൈറ്റ് ബട്ടൺ ചില അവസരങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രാമിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ലെഫ്റ്റ് റൈറ്റ് ബട്ടണുകൾ ക്ലിക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ഈ പ്രോഗ്രാമിനെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാം. നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും പ്രോഗ്രാംസ് മാനേജർ വഴി ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഐക്കൺ കാണാം. എന്നാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് കാണുന്ന ഈ ഐക്കൺ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ ഇതേ രീതിയിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് നാം നേരത്തെ പഠിച്ചിരുന്നു. ഓരോ പ്രോഗ്രാമിലേക്കും ഫോൾഡറുകളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലുവാൻ വേണ്ടി നമ്മൾ ഈ ഐക്കണുകളാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ പ്രോഗ്രാമുകളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് ശ്രദ്ധിക്കാം. ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് കട്ട് ഐക്കണുകൾ മൗസ് ഉപയോഗിച്ച്
ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്തോ നമുക്ക് ആ പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസുകളോ ഫയൽസുകളോ ഫോൾഡേഴ്സുകളോ ആണ് ഇതേ രീതിയിൽ ഷോർട്ട്കട്ടുകളായി ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ഇതേ പാത്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഷോർട്ട്കട്ട് ഐക്കൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ആ പ്രോഗ്രാമിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് ടു ക്രിയേറ്റ് ഷോർട്ട്കട്ട് ഡെസ്ക്ടോപ്പ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു പുതിയ ഐക്കൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അഡോബ് ഫോട്ടോഷോപ്പ് 7.0. ഈ രീതിയിൽ നമുക്ക് ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഫയൽസിൻ്റെയും ഷോർട്ട്കട്ട് ഐക്കൺസുകൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇവിടെ കാണുന്ന മൈ കമ്പ്യൂട്ടർ എന്ന ഈ ഐക്കണെ ഒന്ന് പരിചയപ്പെടാം. പേര് പോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ കമ്പ്യൂട്ടറിനുള്ളിലെ സ്റ്റോറേജ് ഡിവൈസസുകളാണ്. ഈ സ്റ്റോറേജ് ഡിവൈസിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാവുന്ന ഡിവൈസുകൾ. ഇവിടെ ഹാർഡ് ഡിസ്കിനെ തന്നെ CDE എന്ന് മൂന്ന് പാർട്ടീഷനായി തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സാധാരണ കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്. എന്നാൽ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യാവുന്ന എന്നാൽ അതോടൊപ്പം റിമൂവ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് ഫ്ലോപ്പി, അതേപോലെ തന്നെ CD. നമ്മുടെ ആവശ്യമനുസരിച്ച് കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു ഡേറ്റയെ കോപ്പി ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസുകളാണ് CDയും ഫ്ലോപ്പിയും. അതേപോലെ തന്നെ ഇപ്പോൾ തംബ് ഡ്രൈവ് മുതലായ സ്റ്റോറേജ് ഡിവൈസുകൾ വിപണിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫിക്സഡ് സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഹാർഡ് ഡിസ്കിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെ മൂന്നായി പാർട്ടീഷൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഓരോ പാർട്ടീഷൻ്റെയും സൈസ് എത്രയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലോക്കൽ ഡിസ്ക് സി എന്ന പാർട്ടീഷൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എന്ന ഈ മെസ്സേജ് കോളത്തിൽ ഫ്രീ സ്പേസ് എത്രയുണ്ടെന്നും ടോട്ടൽ സൈസ് എത്ര GB ഉണ്ടെന്നും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഓരോ ഡിസ്കും സെലക്ട് ചെയ്ത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുവാൻ വേണ്ടി സിസ്റ്റം ടാസ്കിൽ നിന്നും വ്യൂ സിസ്റ്റം ഇൻഫർമേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ജനറൽ ടാബ് സെലക്ട് ചെയ്താൽ ഇവിടെ കാണാം AMD അപ്തലോൺ 1.54 GHz 768 MB റാം എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ മൂന്ന് ഡിസ്കുകളായാണ് ഈ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എല്ലാ കമ്പ്യൂട്ടറിലും ഇതേ രീതിയിൽ മൂന്ന് പാർട്ടീഷനായി മാത്രമല്ല ഹാർഡ് ഡിസ്കിനെ തിരിക്കുന്നത്. യൂസറുടെ ആവശ്യം അനുസരിച്ച് പാർട്ടീഷനെ രണ്ടായോ നാലായോ നമുക്കാവശ്യമുള്ള രീതിയിൽ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സി എന്ന ഡിസ്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെറ്റിംഗ്, പ്രോഗ്രാംസ്, വിൻഡോസ് എന്നിങ്ങനെയുള്ള ഫോൾഡേഴ്സുകൾ കാണുവാൻ സാധിക്കും. ഇതേ രീതിയിൽ യെല്ലോ കളറിൽ കാണുന്ന ഈ ഐക്കണിനെ ഫോൾഡർ എന്നാണ് വിളിക്കുന്നത്.
ഇവിടെ നാം നേരത്തെ പറഞ്ഞിരുന്നു വിൻഡോസ് എക്സ് പി എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സി എന്ന ഈ ഡ്രൈവിൽ വിൻഡോസ് എന്ന് കാണുന്ന ഈ ഫോൾഡറാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സബ് ഫോൾഡേഴ്സും ഫയൽസും ഇതിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഫോൺസ് എന്ന ഈ സബ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ളിലെ എല്ലാ ഫോൺസും അല്ലെങ്കിൽ ഫയൽസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. വീണ്ടും നമുക്ക് അഡ്രസ് എന്ന ഈ ബാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സി എന്ന ഡിസ്കിൽ വിൻഡോസ് എന്ന ഫോൾഡറിൽ ഫോൺസ് എന്ന സബ് ഫോൾഡറാണ്. വീണ്ടും പുറകോട്ട് പോകുവാൻ വേണ്ടി ഇവിടെ കാണുന്ന അപ്പ് എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് പോകാവുന്നതാണ്. നോക്കുക, ഇപ്പോൾ സി വിൻഡോസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബാക്കിലേക്ക് നീങ്ങുവാൻ സഹായിക്കുന്നു. അടുത്തതായി പ്രോഗ്രാം ഫയൽസ് എന്ന ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിൻ്റെയും ഫോൾഡേഴ്സുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അഡോബ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഫോട്ടോഷോപ്പ് 7.0 പ്രീമിയർ പ്രോ എന്ന രണ്ട് ഫോൾഡറുകൾ കാണാം. ഫോട്ടോഷോപ്പ് 7.0 എന്ന ഈ ഫോൾഡറിനുള്ളിൽ നമുക്കറിയാം ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് ഫോൾഡേഴ്സും ഫയൽസുമാണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്രസ് എന്ന ഈ ബാർ നമുക്ക് ശ്രദ്ധിക്കാം. സി പ്രോഗ്രാം ഫയൽസ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന പാത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കമ്പ്യൂട്ടർ ആദ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാം നേരത്തെ പറഞ്ഞിരുന്നു ഓരോ പ്രോഗ്രാമിനെയും റൺ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി മൗസ് വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കണം. ഈ രീതിയിൽ മൗസ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മൗസ് ബാലൻസ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ വിൻഡോസിൻ്റെ തന്നെ ഡിഫോൾട്ട് ആപ്ലിക്കേഷനായ MS Paint ഒന്ന് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാം. അതിനുവേണ്ടി MS Paint സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ആക്സസറീസ് പെയിൻ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ അൺടൈറ്റിൽഡ് പെയിൻ്റ് എന്നൊരു ടൈറ്റിൽ ബാർ കാണാം. അതേപോലെ തന്നെ നമ്മൾ വിൻഡോസിൻ്റെ എല്ലാ വിൻഡോയും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ മൂന്ന് ബട്ടണുകൾ കാണുവാൻ സാധിക്കും. ഏത് വിൻഡോയാണോ ആ വിൻഡോയെ ടാസ്ക് ബാറിലേക്ക്, നാം നേരത്തെ പറഞ്ഞിരുന്നു ഈ കാണുന്നതാണ് ടാസ്ക് ബാർ, ഈ ടാസ്ക് ബാറിലേക്ക് മിനിമൈസ് ചെയ്യുവാൻ വേണ്ടി മിനിമൈസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വിൻഡോ ഉപയോഗിക്കുന്ന സെയിം ടൈമിൽ തന്നെ അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു വിൻഡോയെ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇതിനെ റീസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ റീസ്റ്റോർ ഡൗൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഭാഗികമായി ഇതിനെ ഈ വിൻഡോയെ ചുരുക്കി ഇടാവുന്നതാണ്. വീണ്ടും ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ വിൻഡോയെ ക്ലോസ് ചെയ്യുവാൻ വേണ്ടി ക്ലോസ് എന്ന ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോയെ ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീണ്ടും നമ്മൾ പെയിൻ്റ് എന്ന ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായി ഫയൽ എഡിറ്റ് വ്യൂ എന്നിങ്ങനെ കാണുന്ന ഒരു ബാർ കാണാം. ഇതിനെ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഈ മെനു ബാറിൽ ഓരോ പ്രോഗ്രാമിനും അനുയോജ്യമായ രീതിയിൽ
ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സബ് കമാൻഡ്സുകളെ കാണുവാൻ സാധിക്കും. ഈ ഓരോ ഓപ്ഷൻസും ക്ലിക്ക് ചെയ്ത് യൂസർക്ക് ആവശ്യത്തിന് വർക്കുകൾ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ മെനുബാറിന് താഴെ കുറേ ടൂൾസുകൾ കാണുവാൻ സാധിക്കും. ഇതിനെ ടൂൾ ബാർ എന്നാണ് വിളിക്കുന്നത്. MS Paint എന്ന ഈ ആപ്ലിക്കേഷൻ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം പെൻസിൽ എന്ന ടൂളാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫയലിലേക്ക് നമുക്കിങ്ങനെ വരയ്ക്കാം. പെൻസില് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണ് ബ്രഷ്. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ സൈസിനെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ പാലറ്റിൽ നിന്നും ഒരു കളറിനെ ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരയ്ക്കാവുന്നതാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലും എല്ലിപ്സ് ഷേപ്പിലും പോളിഗൺ ഷേപ്പിലും ഒക്കെ നമുക്കിവിടെ ഓരോ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഒരു കളർ ഇവിടെ ഫിൽ വിത്ത് കളർ എന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഫില്ല് ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി കമ്പ്യൂട്ടറിലെ എല്ലാ ആപ്ലിക്കേഷനിലും വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് സെലക്ഷൻ. ഓരോ കമാൻഡും അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി സെലക്ട് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഡ്രോയിങ്ങിന് ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ട് എന്ന ഒരു ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഏരിയയെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യാം. അതേ രീതിയിൽ തന്നെ സെലക്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇത്രയും ഏരിയ അല്ലെങ്കിൽ ഈ സെലക്ട് ചെയ്ത പോർഷനെ കോപ്പി ചെയ്ത അതിനുശേഷം വീണ്ടും എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്ത അല്ലെങ്കിൽ കട്ട് ചെയ്ത പോർഷനെ എത്ര കോപ്പി വേണോ അത്രയും ഇവിടെ പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ ഫയൽ അല്ലെങ്കിൽ ഈ ക്യാൻവാസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കീബോർഡിലുള്ള ഡിലീറ്റ് എന്ന കീ ഉപയോഗിച്ച് അതിനെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫയലിനെ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഡയലോഗ് ബോക്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫയൽ നെയിം സെലക്ട് ചെയ്യാം. ഞാനിവിടെ സഞ്ജു എന്നൊരു ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് പോർഷനിലേക്കാണ് നമുക്കിതിനെ സേവ് ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ സേവ് ഇൻ എന്ന ഈ ബാറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡെസ്ക് ടോപ്പിലേക്ക് നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ ഓരോ പാർട്ടീഷനിലേക്കും ഇപ്പോൾ ഡി എന്ന പാർട്ടീഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യാവുന്നതാണ്. ഈ ഫയല് ഡി എന്ന ഡിസ്കിൽ എവിടെയാണ് സേവ് ആയിരിക്കുന്നത് എന്ന് മൈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, സഞ്ജു എന്ന ഒരു ഫയലിനെ നമുക്കിവിടെ കാണാം. എന്നാൽ ഇവിടെ നമുക്ക്
ഈ ഫയലിനെ ഡി എന്ന ഈ ഡിസ്കിലേക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാതെ കൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് ഇതേ രീതിയിൽ നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഫയൽസിനെയും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് സഞ്ജു എന്ന ഈ ഡ്രോയിങ് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനെ മുഴുവനായി ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷനിൽ നിന്നും ഫോൾഡർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഫോൾഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു ന്യൂ ഫോൾഡർ എന്ന് ഇവിടെ പുതുതായി ഒരു ഫോൾഡർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഫോൾഡറിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇതിനും സഞ്ജു എന്ന നെയിം കൊടുത്തു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്തു. വീണ്ടും നമുക്ക് ഈ ഫയലിനെ ഇതിലേക്ക് തന്നെ കൊണ്ടുവരണം. ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. വീണ്ടും സഞ്ജു എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യാം. എഡിറ്റ് എന്ന മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് പെയിൻറ് ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്യാം. പുതിയതായി നമ്മളൊരു പെയിൻറ്റിംഗ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫയലിനെ എങ്ങനെയാണ് ഡയറക്റ്റ് സഞ്ജു എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയലിൽ നിന്നും സേവ് എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് സേവ് ഇൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡി ഡിസ്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സഞ്ജു എന്ന ഫോൾഡർ. ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് ഈ ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാം. നേരത്തെ നമ്മൾ സേവ് ചെയ്തിരുന്ന സഞ്ജു എന്ന ഫയൽ നമുക്കിവിടെ കാണാം. ഇതിനൊരു പുതിയ ഫയൽ നെയിം കൊടുക്കുകയാണ് ജിത്ത്. അതിനുശേഷം സേവ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫോൾഡറിലേക്ക് ഇതിനെ സേവ് ചെയ്യാം. അടുത്തതായി ഒരു ഡ്രോയിങ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ ഒരു ബയോഡേറ്റയോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി വേട്ട്പാട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വേട്ട്പാട് ഓപ്പൺ ചെയ്തു ഇവിടെ നോക്കുക. എല്ലാ വിൻഡോയിലും ഉള്ളതുപോലെ തന്നെ ഒരു ടൈറ്റിൽ ബാർ കാണാം. അതിൻ്റെ താഴെയായി മെനു ബാർ. ഇവിടെ ഒരു കസർ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ കീബോർഡിൽ ഓരോ അക്ഷരങ്ങളും എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഈ പേജിലേക്ക് അത് ഡിസ്പ്ലേ ആവുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ കീബോർഡിലെ എൻ്റർ കീ ഉപയോഗിച്ച് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ലൈൻസ് താഴത്തേക്കും ബാക്ക്സ്പേസ് എന്ന കീ ഉപയോഗിച്ച് മുകളിലേക്കും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പ് റൈറ്റ് ലെഫ്റ്റ് ഡൗൺ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓരോന്നും നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ബാക്ക്സ്പേസ് എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടറേയും ഡിലീറ്റ് എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറേയും റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. നമ്മുടെ ആവശ്യമനുസരിച്ച് ഒരു ഫയലിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് സേവ് ചെയ്യാം എന്ന് പഠിച്ചു. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയലിനെ വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും ഓപ്പൺ എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, ലുക്കിൻ ഡിസ്ക് ഡിയിൽ സഞ്ജു എന്ന ഒരു ഫോൾഡർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ചിരുന്ന വിൻഡോസ് എന്ന ഫയലിനെ വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ആ ഫയൽ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഓപ്പൺ എന്ന കമാൻഡ് കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാണാം. ഇതിനെ നമുക്ക് വേട്ട്പാടിൽ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ഹെഡ് ലെറ്ററായി ഇതിനെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് പാരഗ്രാഫിനെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലൈൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെൻറ്റർ എന്ന അലൈൻമെൻറ്റ് ചൂസ് ചെയ്യാം. വീണ്ടും നമുക്കിവിടെ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലിനെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്
നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സൈസിനെ 12 സൈസാണ് ഇപ്പോൾ ഡിസ്പ്ലേ ആയിരിക്കുന്നത്, ഒരു 20 സൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്ന ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോണ്ട് കളർ ശ്രദ്ധിക്കുക, ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഫോണ്ട് കളറിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി കളർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറിനെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് സൈസ് കൂട്ടാം. അതേപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അതേപോലെ തന്നെ ഫോണ്ട് കളർ എന്നീ ഏത് ഓപ്ഷൻസും നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മോഡിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫയലിനെ ഒരു പ്രിൻ്റർ ഉപയോഗിച്ച് ഒരു പേപ്പറിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുവാൻ വേണ്ടി, നമുക്കറിയാം ഏത് സൈസിലുള്ള പേപ്പറിലേക്കാണോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് ആ പേപ്പറിനനുസരിച്ച് ഈ ഫയലിനെ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ പേപ്പറിൻ്റെ സൈസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലെറ്റർ എന്ന സൈസാണ് ഡിഫോൾട്ടായി ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൈസായ A4 എന്ന പേജ് സൈസിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. നോക്കുക, ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത് വൈസിലും പോർട്രേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് വൈസിലുമാണ് ഇതിൻ്റെ പേജിനെ അറേഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് ശ്രദ്ധിക്കാം. പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ മാർജിൻസ്, അതേപോലെ തന്നെ ഇതിൽ മാറ്റർ ഏത് രീതിയിലാണ് പ്രിൻ്റ് ഔട്ട്പുട്ട് ലഭിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രിൻ്റർ ഓൺ ചെയ്ത് പേപ്പർ ഫീഡ് ചെയ്തതിന് ശേഷം ഫയലിൽ നിന്നും പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രിൻ്റർ ഏത് പ്രിൻ്ററാണോ, ഇവിടെ സാംസങ് എന്ന് പറയുന്ന ഒരു പ്രിൻ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ സേവ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ഫയലിനെ നമുക്ക് കണ്ടുപിടിക്കുവാൻ വേണ്ടി, നമുക്കറിയാം CDE 3 ഡ്രൈവുകളായി ഹാർഡ് ഡിസ്കിനെ തിരിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നും വളരെ കൂടുതൽ ഫോൾഡേഴ്സും ഫയൽസും ആഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ കൃത്യമായ രീതിയിൽ ആ പാത്ത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി സെർച്ച് എന്ന ഒരു കമാൻഡ് ഉപയോഗിക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ഫയൽസ് ഓർ ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടെ ഓൾ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ എന്താണോ അത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സഞ്ജു എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലുക്കിൽ നിന്നും ഏകദേശം നമുക്കറിയാം സി എന്ന് പറയുന്ന ഡ്രൈവിലാണ് ഈ ഫോൾഡർ ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. നമുക്കറിയില്ല എങ്കിൽ CDE എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഡി ആണ് എന്ന് കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ ഡി സെലക്ട് ചെയ്ത് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സഞ്ജു എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, സഞ്ജു എന്ന് പറയുന്നൊരു ഫയലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണുവാൻ സാധിക്കും. സഞ്ജു എന്ന് പറയുന്ന ഫോൾഡർ ഡി എന്ന ഡ്രൈവിലാണുള്ളത്. അതേപോലെ തന്നെ ഈ ഫയൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡിയിൽ സഞ്ജു എന്ന് പറയുന്ന ഫോൾഡറിലാണുള്ളത്. ഇതിൻ്റെ ടൈപ്പ് നമുക്കിവിടെ മനസ്സിലാക്കാം, സഞ്ജു എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ്. അതേപോലെ തന്നെ സഞ്ജു എന്ന് പറയുന്ന ഈ ഫയൽ ഒരു ബിറ്റ്മാപ്പ് ഇമേജാണ്.
ഇതിനെ മോഡിഫൈ ചെയ്തതും സേവ് ചെയ്തതും ഇതിൻ്റെ സൈസും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് വളരെ വ്യക്തമാണ്. വീണ്ടും നമുക്ക് സേവ് ചെയ്തു വെച്ച ഒരു ഫയലിനെ എങ്ങനെയാണ് ഒരു ഫ്ലോപ്പിയിലേക്ക് സേവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി മൈ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് ഡി സഞ്ജു എന്ന ഫോൾഡറിലെ ജിത്ത് എന്ന് പറയുന്ന ഈ ബിറ്റ്മാപ്പ് പിക്ചറിനെ മാത്രം നമുക്ക് ഒരു ഫ്ലോപ്പിയിലേക്ക് കോപ്പി ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് നോക്കുക ഇതിൻ്റെ സൈസ് 976 KB ആണ് ഇതിൻ്റെ സൈസ്. നമുക്കറിയാം ഒരു ഫ്ലോപ്പിയിൽ മാക്സിമം കൊള്ളാവുന്ന സൈസ് 1.44 MB ആണ്. ഇവിടെ ഈ ഫയലിനെ സെലക്ട് ചെയ്യുന്നു. ആദ്യം തന്നെ ഫ്ലോപ്പി ഡ്രൈവിൽ ഫ്ലോപ്പി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഏത് ഫയലാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫയലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ഫ്ലോപ്പി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്ലോപ്പിയിലേക്ക് കോപ്പി ചെയ്യാം.